കിച്ചൻ ഗെയിലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ചില്ലിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്, പച്ചമുളക് ഞാൻ അരിഞ്ഞാണ് എടുത്തേക്കണം മല്ലിയുടെ ആവശ്യത്തിന്. പിന്നെ ഒരു സ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്, തക്കാളി സോസ് ഉണ്ട്, സോയാ സോസ് ഉണ്ട്, ഉപ്പ് ആവശ്യത്തിന്, കോൺഫ്ലവർ പൊടിയുണ്ട്, കളർ എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം കുറച്ച് മുളക് പൊടി ഇട്ടോ ആവശ്യത്തിന്, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, സ്വല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് തരാം. കോൺഫ്ലവർ ഇടാം. സോസും ഇടാം. രണ്ട് ചെറിയ സ്പൂൺ നിറച്ച് സോയാ സോസ് ഒഴിക്കാം. ആവശ്യത്തിന് കളർ ഒഴിച്ച് ഇതിൽ റെഡ് കളർ ഇട്ടാൽ വേണ്ടി നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് പൊരിച്ച് കോരിയെടുക്കണം. നമുക്കതിലേക്ക് ഈ അരി വെച്ച് സവാള ഇട്ടു. നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്ന് കുറച്ച് ഒന്ന് വാടി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കുറേ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ആവശ്യത്തിന്, നല്ല മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി. ചിക്കൻ്റെ ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ ഇന്നതൊരു ടേസ്റ്റിന് വേണ്ടി എല്ലായിട്ടും കുറേ ചേർത്തിട്ടുണ്ട്. അതൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. സോസ് ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം സോയാ സോസ്. എല്ലാം കൂടി ഒന്ന് ഇളക്കിക്കൊള്ളാം. ഓരോന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടത്തിന് നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം, സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇനി കോൺഫ്ലവർ കലക്കങ്ങൾ വാങ്ങിച്ചു തരാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായി. നമുക്ക് അതിലേക്ക് ഓരോ പീസ് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഇതായിട്ട് കോരിയെടുക്കാം.
നമുക്ക് പൊരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി നോക്കിയിട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സോസും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവില്ല. ഈ പൊടി വേണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടി വേണമെങ്കിൽ അത് കാര്യം ഞങ്ങളിത് അധികം ഗ്രേവി ആക്കാണ്ട് വെക്കണേ. ഗ്രേവി കൂടുതലും ആവശ്യമുള്ളവർക്ക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ല ഇതാ കുറി അധികം കുറുകണ്ട് ഞങ്ങൾ ഇത്തിരി ഇതായിട്ടാണ് വെച്ചേക്കണം. നമുക്ക് ഇച്ചിരി എരിവ് കുറവുണ്ട്, അതിന് ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. സോസും രണ്ടും സോയാ സോസും മറ്റ് ടൊമാറ്റോ സോസും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയൊക്കെ വന്ന് ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഹലോ, നമ്മുടെ അപ്പം അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പൈസിയാണ്. ഞാൻ തുറന്ന് കാണിക്കാം. അപ്പം സാധാരണ നമ്മൾ ചില്ലി ചിക്കനിൽ അങ്ങനെ അധികം ആരും മുളക് പൊടി ഇടാറില്ല. പക്ഷേ ഞങ്ങൾ ഇത്തിരി സ്പൈസി ആക്കാൻ വേണ്ടിയാണ് മുളക് പൊടി ചേർത്തത്, ഇത്തിരി കളർഫുള്ളാക്കാൻ വേണ്ടിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് വീട്ടിൽ നോക്കണം. എന്തായാലും നല്ല സൂപ്പറാണ്, ടേസ്റ്റിയാണ്. കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ പേജ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. അപ്പം എല്ലാവർക്കും ശുഭദിനം.